അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ ഒരു പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യൽ പരിപ്പ് പായസമാണ്. അതിനാവശ്യമായി ഞാൻ കുറച്ച് പായസപ്പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യമായ ഡവ് തയ്യാറാക്കാം. ഒരു ഗ്ലാസ് അരിപ്പൊടി, കുറച്ച് തേങ്ങ, നല്ല ജീരകം, ചെറിയുള്ളി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് നന്നായി മിക്സാക്കുക. എന്നിട്ട് അതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഡവ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. നല്ല തിളച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഡോ നമുക്ക് ഇതിന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഡവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോളാക്കി എടുക്കണം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മാവിനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20-25 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ബോൾസ് നന്നായി സ്റ്റീമായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പായസപ്പരിപ്പിലോട്ട് ശർക്കരപ്പാനി, ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പരിപ്പും ശർക്കരപ്പാനിയും നന്നായി മിക്സാക്കി കൊടുക്കുക. നന്നായി തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിലോട്ട് കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ ബോൾസ് ഇട്ട് കൊടുക്കണം. ബോൾസ് ഇട്ട് ഒന്ന് നന്നായി പുറകി വരുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിലോട്ട് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഒന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇതാ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.